വ്യക്തി ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും നമ്മളൊക്കെ നിർബന്ധമായും ആഗ്രഹിക്കുന്നതും താല്പര്യപ്പെടുന്നതുമായ കാര്യമാണ് എല്ലാവരോടും എല്ലാ സമയത്തും പരമാവധി നല്ല ബന്ധം കാത്തു സൂക്ഷിക്കണം, ചങ്ങാത്തവും സൗഹൃദവും സ്നേഹവും പുലർത്തണം എന്നത്. ശരിയല്ലേ? അതിലൊന്നും യാതൊരു മാറ്റവുമില്ല. അതേപോലെ തന്നെ നമ്മളോടിങ്ങോട്ടും എല്ലാവരും നല്ല ഇഷ്ടത്തിലും നല്ല സൗഹൃദത്തിലും നല്ല ബന്ധത്തിലും പെരുമാറണമെന്നും നമ്മളോരോരുത്തരും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ തന്നെയാണ് എപ്പോഴും ആഗ്രഹിക്കേണ്ടതും. എന്നാൽ പ്രസ്തുത ആഗ്രഹം എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ, നടപ്പിലാക്കുന്നതിൽ ചില പ്രശ്നങ്ങൾ നമ്മൾ വരുത്തി വെക്കാറുണ്ട്. അത് നടപ്പിലാക്കാൻ ശ്രമിക്കാത്തത് കൊണ്ടല്ല, നടപ്പിലാക്കുന്നതിലെ ശൈലിയിലുള്ള രീതിയിലുള്ള ചില പാകപ്പിഴവുകൾ. അതെങ്ങനെയാണ്? ഒരാളോട് നമ്മൾ നിഷ്കളങ്കമായി സ്നേഹപ്രകടനം നടത്തുക, ഒരാളെ ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുക, അവരോട് സൗഹൃദം സ്ഥാപിക്കുക, അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷേ ഇന്നത്തെ നമ്മുടെ ചുറ്റുപാടിൽ, ജീവിത ചുറ്റുപാടിലും നമ്മുടെ ജീവിത ബന്ധങ്ങളുടെ മാറ്റങ്ങളുടെ ഒരു കാഴ്ചപ്പാടും എടുത്ത് പരിശോധിക്കുമ്പോൾ, കൃത്യമായി നമുക്ക് ആത്മാർത്ഥമായി ബന്ധം പുലർത്താനും നിഷ്കളങ്കമായ സൗഹൃദം സ്ഥാപിക്കാനും സാധിക്കാതെ പോകുന്ന ഒരു ചുറ്റുപാട്, അങ്ങനെ ഒരു കൺസെപ്റ്റ്, നെഗറ്റീവ് കൺസെപ്റ്റ് നിലവിലുണ്ട്. അതെന്താണ്? അത് മറ്റൊന്നുമല്ല, ഒരാളെ ഇഷ്ടപ്പെടുകയോ ഒരാളുമായി ഒറ്റ ചങ്ങാത്തം സ്ഥാപിക്കുകയോ ചെയ്യണമെങ്കിൽ മറ്റൊരു വ്യക്തിയോട് ഇഷ്ടക്കുറവും മറ്റൊരു വ്യക്തിയോട് വെറുപ്പും സ്നേഹക്കുറവും കാണിച്ചുകൊണ്ട് വേണം ഒരാളോട് സ്നേഹവും ഇഷ്ടവും ചങ്ങാത്തവും സൗഹൃദവും പ്രകടിപ്പിക്കാൻ എന്ന ഒരു നിലപാട് പൊതുവെ മനുഷ്യരുടെ ജീവിതത്തിൽ ഇക്കാലത്ത് കണ്ടുവരുന്ന ഒരു കാര്യമാണ്. അതൊരു ഉറപ്പിക്കാൻ പറ്റാത്ത, കൂടെ കൊണ്ട് നടക്കാൻ പറ്റാത്ത ഒരു സ്വഭാവമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരാളെ ഇഷ്ടപ്പെടണമെങ്കിൽ മറ്റൊരാളോട് അനിഷ്ടം കാണിക്കണം, ഇയാളെ ഇഷ്ടപ്പെടണമെങ്കിൽ മറ്റൊരാളോട് അനിഷ്ടം കാണിച്ചേ മതിയാകൂ എന്ന ഒരു കൺസെപ്റ്റ്, എന്ന ഒരു നിലപാട്, അത് ആത്മാർത്ഥമായ നിഷ്കളങ്കമായ സൗഹൃദ പ്രദർശനത്തിനും ചങ്ങാത്ത കൂട്ടുകെട്ടിനും നിരക്കുന്നതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുവഴി നമുക്ക് സന്തോഷം ഒരിക്കലും സ്ഥിരമായി ലഭിക്കാൻ പോകുന്നില്ല, വിജയവും ഒരിക്കലും സ്ഥിരമായി ലഭിക്കാൻ പോകുന്നില്ല. കാരണം ഇദ്ദേഹത്തെ സ്നേഹിക്കുന്നതിൻ്റെയും ഇദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നതിൻ്റെയും പേരിൽ, ഇദ്ദേഹവുമായി സമ്പർക്കം പുലർത്തുന്നതിൻ്റെ പേരിൽ മറ്റൊരാളുമായുള്ള സമ്പർക്കം നമ്മൾ മുറിക്കേണ്ടി വരുന്നു, അവരോട് നമ്മൾ അനിഷ്ടം കാണിക്കേണ്ടി വരുന്നു എന്നതിൻ്റെ പേരിൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളറയിൽ, അടിത്തട്ടിൽ ഒരു ചെറിയ പ്രയാസത്തിൻ്റെ വേലിയേറ്റം അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഉള്ളു തുറന്ന സ്നേഹത്തിനും ആത്മാർത്ഥമായ നിഷ്കളങ്കമായ സ്നേഹപ്രകടനത്തിനും ചങ്ങാത്ത സ്ഥാപനത്തിനും കൂട്ടുകെട്ടിനും സൗഹൃദത്തിനും അവസരമൊരുക്കുകയാണ് വേണ്ടത്. ആ അവസരം നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള ബാഡായിട്ടുള്ള, നെഗറ്റീവായിട്ടുള്ള ഇത്തരം കൺസെപ്റ്റ് നമ്മൾ ഒഴിവാക്കണം. ഏതൊരാളെ ഇഷ്ടപ്പെടുന്നുവോ അതേ കൺസെപ്റ്റിൽ എല്ലാവരെയും ഇഷ്ടപ്പെടാൻ നമുക്ക് സാധിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് തന്നെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയണം. അതുവഴി മാത്രമേ സൗഹൃദത്തിലും ചങ്ങാത്തത്തിലും സമ്പർക്കത്തിലും സഹവാസത്തിലുമുള്ള സന്തോഷവും വിജയവും നമ്മെ തേടിയെത്തുകയുള്ളൂ. അല്ലാത്ത പക്ഷം ഒരു വശത്ത് പൊക്കുകയും മറ്റൊരു വശത്ത് താഴ്ത്തുകയും ചെയ്യുന്ന നെഗറ്റീവ് റിലേഷൻഷിപ്പ് കൺസെപ്റ്റ്, അത് നമ്മെ തളർത്തും തകർക്കും എന്ന് നാം തിരിച്ചറിയുക. തളരുകയല്ലോ തകരുകയല്ലോ നമുക്ക് വേണ്ടത്, വളരുകയും വിജയിക്കുകയും സന്തോഷിക്കുകയുമാണല്ലോ നമുക്ക് വേണ്ടത്.